എൻ്റെ പുറത്ത് ക്രൂരമായി മർദ്ദിക്കുകയും ഏകദേശം ഒരു അരമണിക്കൂറിനടുത്ത് ആ ഒരു മർദ്ദനം എനിക്ക് എന്താടാ സോക്കേട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർണത്ത് അടിക്കുകയും എൻ്റെ നാവിക്ക് കയറി പിടിക്കുകയും എൻ്റെ വിഷണത്തെ ഭാഗത്ത് പിടിച്ച് ഞെരടുകയും എൻ്റെ ഷർട്ട് പൊക്കി നോക്കുമ്പോൾ മൊത്തം ഇടികൊണ്ട് ചതഞ്ഞ പാടുകളാണ്. നമസ്കാരം. നിയമം പാലിക്കേണ്ട നിയമപാലകർ നിരപരാധികളായ സാധാരണക്കാരെ തല്ലിച്ചതച്ചും അതുപോലെ ഇല്ലാത്ത കേസുകളിൽ പ്രതിയാക്കി ജയിലിലടക്കുകയും ചെയ്യുന്ന വാർത്തകളിപ്പോൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. അത്തരത്തിലൊരു സംഭവമാണ് 2017 ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടും ഉണ്ടായത്. നിരപരാധിയായ അരുൺ ശിവാനന്ദൻ എന്ന യുവാവിനെ അകാരണമായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇല്ലാത്ത കേസിൽ പ്രതിയാക്കാനും ശ്രമിച്ചു. തുടർന്ന് ഇദ്ദേഹം ഒരു നിയമ പോരാട്ടത്തിന് തന്നെ ഒരുങ്ങി. 6 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടം കാക്കിക്കുമേൽ ഇദ്ദേഹം ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ഈ അരുൺ ശിവാനന്ദൻ നമ്മോടൊപ്പം ചേരുകയാണ്. അന്നുണ്ടായ ആ സംഭവങ്ങളും പോലീസിനുമേൽ അരുൺ നടത്തിയ ആ വിജയത്തെക്കുറിച്ചും പറയുവാനായിട്ട്. എൻ്റെ സ്വദേശം ഹരിപ്പാടാണ്. ഇത് 2017 ഒക്ടോബർ മാസം 16-ാം തീയതി ഹരിപ്പാട് പോലീസിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവമാണ് എന്നെ നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചത്. ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ്, ഒരു UDF ഹർത്താൽ ദിനമാണ്, ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് സിവിൽ ഡ്രസ്സിലെത്തിയ 3 പോലീസുകാർ കാറിൽ വീട്ടിൽ വരികയും എന്നോട് വാഹനത്തിൽ കയറാൻ പറയും. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു CI വിളിക്കുന്നു, സ്റ്റേഷനിൽ വരെ ഒന്ന് വരണമെന്നാണ് പറഞ്ഞത്. ഞാൻ നേരത്തേക്ക് ക്യാമ്പസിൽ നങ്ങിയാർകുളം TK കോളേജിലാണ് ഞാൻ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഞാൻ ആ കാലഘട്ടത്തിൽ KSU യൂണിറ്റ് പ്രസിഡൻറ്റും KSU പ്രവർത്തകനും ഒക്കെ ആയിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ അതുപോലെ പോലീസുമായി ബന്ധപ്പെട്ട് നിരന്തരം സ്റ്റേഷനുമായി ബന്ധപ്പെടാറുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയിൽ വാഹനത്തിൽ ഇവരോടൊപ്പം കയറുകയും കയറി കുറച്ചങ്ങോട്ട് എന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ അങ്ങ് വാങ്ങി. ഞാൻ ചോദിച്ചു എന്താണ് ഫോൺ മേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് CI പറഞ്ഞ് ഫോൺ മേടിക്കണം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ ഇവരെന്നെ കൊണ്ട് ചെല്ലുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എനിക്ക് മുഖപരിചയമുള്ള എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച 2 ചെറുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിടുകയും ഞാൻ അവരുടെ അടുത്ത് ചെന്ന് നിൽക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഹരിപ്പാട് SI പാർട്ടിയും റൗണ്ട്സ് കഴിഞ്ഞ് വരികയും എന്നെ അവിടെ പറയുകയും നീ ഇങ്ങോട്ട് വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് SIയുടെ റൂമിലോട്ട് വിളിച്ചു വരുത്തുകയും അതിനുശേഷം എന്നെ കുനിഞ്ഞ് നിൽക്കാന്ന് പറഞ്ഞു തെറിയാണ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുനിച്ച് നിർത്തുകയും എൻ്റെ പുറത്ത് ക്രൂരമായി മർദ്ദിക്കുകയും ഏകദേശം ഒരു 1.5 മണിക്കൂറിനടുത്ത് ആ ഒരു മർദ്ദനം അവർ നടത്തി. അത് കഴിഞ്ഞ് SIയുടെ പേര് രതീഷ് ഗോപി, അദ്ദേഹവും സജൻ സാഗർ അഞ്ജു സുനിൽകുമാർ തുടങ്ങിയ പോലീസുകാരാണ് ഈ ഇദ്ദേഹത്തിൻ്റെ വാക്കും കേട്ട് എന്നെ ക്രൂരമായി മർദ്ദിച്ചത്. അതിനുശേഷം എന്നെ വളരെ പാടുപെട്ട് ഈ എന്നെ പുറത്തേക്ക് പിടിച്ച് നിർത്തുകയും അവർ നടന്ന് ഞാൻ ഈ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് ചെല്ലുകയും അവിടെ നിന്ന് വീണ്ടും അവിടെ നിൽക്കുന്ന സമയത്താണ് CI ആയിട്ടുള്ള T. മനോജ് ഈ വരികയും എന്നെ SIയുടെ റൂമിലേക്ക് വിളിപ്പിക്കുകയും SIയുടെ റൂമിൽ നിന്ന് വിളിപ്പിച്ചിട്ട് എനിക്ക് എന്താടാ സോക്കേട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർണത്ത് അടിക്കുകയും എൻ്റെ നാവിക്ക് കയറി പിടിക്കുകയും എൻ്റെ വിഷണത്തെ ഭാഗത്ത് പിടിച്ച് ഞെരടുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ ശാരീരികാവസ്ഥ വളരെ മോശമായിരുന്നു. ഏകദേശം 1.5 മണിക്കൂറോളം കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ DCC പ്രസിഡൻ്റ് ആയിട്ടുള്ള M. ലിജുവും DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MM. ബഷീറും കൂടെ അവിടെ എന്നെ കാണാൻ വേണ്ടിയല്ല അവർ വരുന്നത്. എന്നെ കൊണ്ടുപോയതൊന്നും ആര് പറയുന്നത്, ഈ ചെറുപ്പക്കാരെ ടൗണിൽ നിന്ന് പിടിച്ചതറിഞ്ഞ് അവരവിടെ വരുമ്പോൾ ആണ് ഈ സംഭവം എന്നെ കാണുകയും ഞാൻ എന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് അവർക്ക് മനസ്സിലാകുകയും എൻ്റെ ഷർട്ട് പൊക്കി നോക്കുമ്പോൾ മൊത്തം ഇടികൊണ്ട് ചതഞ്ഞ പാടുകളാണ് കണ്ടത്. എന്നെ അടിയന്തരമായിട്ട് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പറയുകയും എന്നാൽ അതിന് പോലീസ് തയ്യാറാകാതിരിക്കുകയും
ഇവർ അധികാരപരമായിട്ടുള്ള സമീപനമാണ് അപ്പോഴും അവിടെ സ്വീകരിക്കുന്നത്. ഏകദേശം അതിനുശേഷം ഇവർ മറ്റുള്ള കോൺഗ്രസ് പ്രവർത്തകരെയും നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു ഉപരോധവും ഒക്കെ ആയപ്പോഴാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ഇത് കൊണ്ടുവന്നത്. എനിക്ക് തൊട്ടടുത്ത ഏകദേശം അര കിലോമീറ്ററുള്ള ഹരിപ്പാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഇവിടുന്ന് 25 kilometers ദൂരമുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ് ഇവർ ആദ്യം എന്നെ കൊണ്ടുപോകുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ വാതൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുന്നും 6 kilometers ദൂരെയുള്ള ജനറൽ ഹോസ്പിറ്റൽ, അതായത് പഴയ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. ഈ എന്നെ തിരക്കി ഈ അന്നേരത്തേക്ക് ഈ മെഡിക്കൽ കോളേജിലേക്ക് വന്ന ആളുകൾ വന്നിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞിട്ട് എന്നെ കാണാതിരുന്നപ്പോഴേക്ക് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഹരിപ്പാട് MLA ആയിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയെ വിളിച്ചു പറയുകയും അരുണിനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടവരെ കാണാനില്ലെന്ന് പറയുകയും അപ്പോഴത്തേക്ക് രമേശ് ചെന്നിത്തല SP ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചതായിട്ടാണ് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അടിയന്തരമായിട്ട് അരുണിന് വൈദ്യസഹായം നൽകണമെന്നും അദ്ദേഹത്തെ ക്രൂരമായാണ് മർദ്ദിച്ചിരിക്കുന്നതെന്ന് പറയുകയും അന്നേരം വീണ്ടും പഴയ മെഡിക്കൽ കോളേജ് ഇപ്പോഴത്തെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ വാതക്കളിൽ നിന്ന് പോലീസ് എൻ്റെ ജീപ്പ് തിരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചെന്നപ്പോഴേക്ക് തന്നെ എന്നെ എൻ്റെ ശാരീരികാവസ്ഥ വളരെ മോശമായിരുന്നു. എന്നെ അപ്പോൾ തന്നെ അത്യാഹത്തിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത്യാഹത്തിൽ അഡ്മിറ്റ് ചെയ്ത് 3-4 days കഴിഞ്ഞപ്പോഴേക്ക് ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ച ചില പോലീസുകാർ എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ജയിലിലടയ്ക്കാനാണ് അവർ ശ്രമിച്ചത്. അതിന് ഇടയ്ക്ക് മറ്റേ നമ്മുടെ മജിസ്ട്രേറ്റ് വരികയും ഞാൻ ഈ പോലീസുകാർക്കെതിരെ മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ എന്നെ ഡിസ്ചാർജ് മേടിച്ച് എന്നെ മാവേലിക്കര സബ് ജയിലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ എൻ്റെ കയ്യിലേക്ക് അബദ്ധവശാൽ എൻ്റെ ഡിസ്ചാർജ് കാർഡ് കിട്ടി. ഡിസ്ചാർജ് കാർഡ് കിട്ടിയപ്പോഴേക്ക് എനിക്ക് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും എൻ്റെ സ്വന്തം സമ്മതപ്രകാരമാണ് എനിക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് അബ്സല്യൂട്ട്ലി ബെഡ് റെസ്റ്റ് അറ്റ് നിയറസ്റ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കാണുകയും ഞാൻ ജയിൽ സൂപ്രണ്ട് ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും ജയിൽ സൂപ്രണ്ട് ഉടൻ തന്നെ ഈ SIO CEO ഒക്കെ ആയിട്ട് സംസാരിക്കുകയും എന്നിട്ട് ഇവരെല്ലാവരും കൂടെ മജിസ്ട്രേറ്റും ഒക്കെ ആയിട്ട് സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് എനിക്ക് അന്നേരം എനിക്ക് മനസ്സിലാക്കാനും എനിക്ക് തോന്നുകയും ചെയ്യുന്നത്. അടുത്ത് അന്നേരത്തേക്ക് അതിനുശേഷം എന്നെ മാവേലിക്കര താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെല്ലുകയും താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്ക് അവിടുന്ന് വീണ്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രമമെന്ന് പറയുന്നത് എന്നെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. ഇവിടെ നിന്നില്ല എന്നെ കൊണ്ടുപോകുന്നത് പോലീസിൻ്റെ ആംബുലൻസിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. പോലീസ് GP പോലുമല്ല. അത്രയ്ക്ക് ശാരീരികാവസ്ഥ മോശമായിട്ടുള്ള എന്നോട് എൻ്റെ അടുത്താണ് ഇത്. അന്നേരത്തേക്ക് മെഡിക്കൽ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥ വളരെ മോശമാണെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. ഇത് മറികടന്നുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എഴുതി തരികയാണ്, ഈ ശാരീരികാവസ്ഥ മോശമായിട്ടുള്ള ഇദ്ദേഹം എഴുതി തരികയാണ് എന്നെ ഇവിടുന്ന് തിരുവനന്തപുരം വരെ കൊണ്ടുപോകുന്നതിനും എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് എഴുതി തരികയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ശാരീരികാവസ്ഥ വളരെ മോശമാണ്, അത് എനിക്ക് നുവർന്നിരിക്കാൻ പോലും വയ്യ, അത്രയും യാത്ര ചെയ്യാൻ എനിക്ക് വയ്യ എന്ന് പറയുകയും അവർ ഡോക്ടർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർമേൽ ഭയങ്കരമായ സമ്മർദ്ദം പല വിധത്തിലുള്ള എടുത്തുനിന്ന് ഫോൺ വിളികൾ വരികയൊക്കെ ചെയ്തു. പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കാരണവശാൽ അദ്ദേഹം എഴുതി തരാതെ ഇവിടുന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ട് നിയമ നടപടിയുമായി ആദ്യം എൻ്റെ കുടുംബമാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ സമീപിക്കുകയും ഏകദേശം ഒരു 20 സിറ്റിങ്ങുകളിൽ നടക്കുകയുണ്ടായി. ഈ 20 സിറ്റിങ്ങുകളിലും ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഞാൻ സ്വന്തമായിട്ട് വാദിച്ചു തന്നെയാണ് ഈ കേസ് ഇങ്ങനെ ഒരു വിധി നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഈ അതായത് ഇവർക്കെതിരെ പോലീസുകാർക്കെതിരെ 35,000 നഷ്ടപരിഹാരം എനിക്ക് നൽകണമെന്ന്, 35,000 ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാണ് 35,000 നഷ്ടപരിഹാരം വിധിക്കുകയും അത് ഇത് മതിയായ നഷ്ടപരിഹാരമല്ല എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം സിവിൽ കോടതി മുഖാന്തരം മതിയായ നഷ്ടപരിഹാരം ഈടാക്കിയെടുക്കാനും കമ്മീഷൻ ഉത്തരവിൽ എനിക്ക് അനുമതി കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ക്രിമിനലുകളായ ഈ പോലീസുകാർക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ആക്ഷനും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതിനും ഇതുകൂടാതെ ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നതിനുമാണ് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നത്. ഈ ഉത്തരവിനെതിരെയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഞാൻ ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് പോലീസ് ചീഫിനോടും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോടും നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ ഒരു വിധിയെ ഞാൻ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പോലീസിൻ്റെ മർദ്ദനങ്ങൾ ദൈനംദിനം വർദ്ധിച്ചു വരികയാണ്. സർക്കാരാണെങ്കിൽ ഇതിനകത്ത് ഇതുപോലുള്ള ക്രിമിനലുകളായ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം.
ഈ വിധി പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. ഇത് പൊതുപ്രവർത്തനമായിട്ട് നിൽക്കുന്ന ആളുകളെ പോലീസ് സ്റ്റേഷനിലും മറ്റും കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ വിധി സത്യസന്ധമായിട്ട് പൊതുപ്രവർത്തനം നടക്കുന്ന ആളുകൾക്കും മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകൾക്കും സാധാരണ ജനത്തിനും ഒരു ആശ്വാസമാകും ഈ വിധിയെന്ന് ഞാൻ കരുതുന്നു.